pernah. ഹായ് പ്രേക്ഷകരെ, ഡു ഇറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിലെ ചെമ്മാടിലെ മുന്നിയൂർ എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നത് നിങ്ങൾക്ക് ഇൻട്രോയും തമ്പുന്നതിലും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ് ജുനൈദ് ബ്രോ. അപ്പൊ അവൻ്റെ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചെറു വിമാനങ്ങൾ ആർ സി പ്ലെയിനുകൾ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് അത് പറത്താണ് അവൻ്റെ ഹോബി എന്ന് പറയുന്നത്. എല്ലാ വിമാനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് കാണാം, അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക, പറത്ത വിമാനത്തിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ഇതുണ്ട് നമ്മുടെ കഥയിലെ നായകൻ ജുനൈദ് ബ്രോ. അപ്പോൾ ഇപ്പൊ അവന് ഏതൊരു ചാനലിന് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിവിധ ഇനം വിമാനങ്ങൾ ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പുതിയൊരു വിമാനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പറത്തുന്ന ഫസ്റ്റ് ഡേ ആണെന്ന് അതിൻ്റെ ടെസ്റ്റിംഗും കൂടിയാണ് ഇന്ന് എടുക്കണേ. അപ്പം അതൊക്കെ നമുക്ക് കാണാം ഈ ഒരു വീഡിയോയിലൂടെ. അപ്പൊ നമുക്ക് നമ്മുടെ പുതിയതായിട്ട് ഉണ്ടാക്കിയ വിമാനമൊക്കെ ഫുൾ അസംബിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓരോ ഭാഗങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് വേണോടെ തന്നെ ചോദിച്ചോട്ടോ. ഇതിപ്പോ റിമോട്ട്, ഈ ഒരു റിമോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്ലെയിന് മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്, ഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ വിങ്സ് അതുപോലെ മോട്ടറൊക്കെ കൺട്രോൾ ചെയ്യാം. ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. മോട്ടർ ഫുൾ ആയിട്ടുള്ളത് ബ്രഷ്ലെസ് മോട്ടർ അല്ലേ. വിമാനം മൂവ് ചെയ്യുന്നുണ്ട്. ഇതിന് എലിവേറ്റർ എന്ന് പറയും. എലിവേറ്റർ ഇത് മേലോട്ട് പൊങ്ങുമ്പോൾ പ്ലെയിൻ മേലോട്ട് പൊങ്ങും, അതായത് കാറ്റ് ഇതിന് വന്ന് അടിക്കും. അപ്പം ബാക്ക് ഭാഗം താവും, ഫ്രണ്ട് ഭാഗം പൊങ്ങും. ഇത് താഴോട്ട് ആക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് പ്ലെയിൻ താഴോട്ടാകും. അപ്പൊ പ്ലെയിന് പൊക്കാനും താത്താനും ഉപയോഗിക്കുന്ന ഭാഗമാണ് എലിവേറ്റർ. പിന്നെ ഈ ഒരു ഭാഗം ഇത് റഡർ, റഡർ തിരിക്കാൻ, വലത്തോട്ട് എടുത്തോട്ടും തിരിക്കാൻ. പിന്നെ ഈ വിങ്സ് മേലല്ലേ കൺട്രോളിങ്? വിങ്സ് മേലുള്ളത് എന്ന് പറഞ്ഞാല് എലിറോൺസ് എന്ന് പറയും. പ്ലെയിനിനെ സ്റ്റേബിൾ ആക്കാനാണ് എലിറോൺസ് പറയുന്നത്. ഈ ഒരു വിങ്സും അല്ല കൺട്രോളർ. അപ്പൊ ഇതൊക്കെ സെർവോ മോട്ടർ വെച്ചിട്ടല്ലേ കൺട്രോൾ ചെയ്യണേ, ചെറിയ സെർവോ മോട്ടർ വെച്ചിട്ടാണ് ഈ വിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യണട്ടോ. നമ്മുടെ പ്ലെയിനിന് നല്ല പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കേരളീയർ അല്ലേ, ഗോഡ്സ് ഓൺ കൺട്രി. അപ്പൊ ഇതിന്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എന്റെ ചാനലിൽ ഇട്ടില്ലേ. അപ്പൊ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ കയറിയാക്കണം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലുണ്ട്, നെയ്ബ്രോസ് അല്ലേ ചാനലിന്റെ പേര്. ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ കയറിയാൽ മതി, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇതിപ്പോ പറക്കൂല ഈ ഒരു വിമാനം, ഫെഡെക്സ് പറയുന്ന. പല തരത്തിലുള്ള വിമാനങ്ങളാട്ടോ ഇതിനെ. ഇത് റാഫേൽ അല്ലേ, റാപ്റ്റർ, അത് തന്നെ ഡിസൈൻ ചെയ്തെടുത്താണ് പബ്ജി പ്ലെയിൻ. അപ്പൊ ഇതോ ഈ ബ്ലൂ കളർ, ബേസിക് ആയിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തു നോക്കാൻ പറ്റിയ പ്ലെയിൻ ആണല്ലേ. ഇപ്പൊ വിമാനം ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോ ക്രാഷ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് മോട്ടറിനൊന്നും അങ്ങനെ കംപ്ലൈന്റ് വരാതെ, ബാക്കിലാണ് മോട്ടർ വരുന്നത്. ഫുള്ള് സൺ പാക്ക് അല്ലേ, തെർമോകോൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ സൺ പാക്ക്. വെയിറ്റ് മാക്സിമം കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വിമാനമാണ് തിരുവനന്തപുരത്ത് ഇതിന്റെ. നിങ്ങളെ ക്ലബിന്റെ പേരെന്താ? കെ ആർ സി എഫ് സിന്റെ ക്ലബിന്റെ പരിപാടിക്കല്ലേ ഇത് പറപ്പിച്ചാറേ. തിരുവനന്തപുരത്ത് അല്ലേ, ആ ടീഷർട്ട് അല്ലേ ഇത്. ഓണുണ്ട് അല്ല. ഇപ്പൊ എത്ര എണ്ണുണ്ട് ഇവിടെ? ഇപ്പൊ ചെയ്ത എണ്ണെട്ടെണ്ണൊക്കെ ഇനിയും വീട്ടിൽ സാധനം പണിയെടുക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. പണിയെടുക്കണ ഒരുപാടുണ്ട്. ഇത് റിസീവർ അല്ലേ, നമ്മളെ റിമോട്ട് ആയിട്ട് കണക്ട് ചെയ്യണത് അല്ലേ. ഇത് ബാറ്ററി അല്ലേ, ലിഥിയം പോളിമർ. എത്ര എം എച്ച്? 2200 mAh. അപ്പൊ ഇത് ഈ ഒരു ബാറ്ററി വെച്ചിട്ട് എത്ര ടൈം പറത്ത? അപ്പൊ ഈ രണ്ട് മോട്ടറിൽ ഒന്ന് ഇടത്തോട്ടും ഒന്ന് വലത്തോട്ടാണ് കറങ്ങുക. പിന്നെ സ്റ്റേബിൾ ആക്കാനാണ് പ്ലെയിന് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് കിട്ടാനാണ് കേട്ടോ. അങ്ങനെ ഒന്ന് ഇടത്തോട്ടും ഒന്ന് വലത്തോട്ടും. പിന്നെ അതിന് വീലൊക്കെ ഉണ്ടല്ലേ, ഇത് സാധാരണ ഒരു വിമാനം ഒറിജിനൽ വിമാനത്തിന്റെ അതേ ഡിസൈനിലാണ് ചെയ്തത്. റിസീവർമെന്ന് എങ്ങോട്ടൊക്കെ കണക്ഷൻ പോകുന്നത്? റിസീവർ എന്നാണ് ഈ മൊത്തമായിട്ടുള്ള ഇതിന്റെ റിമോട്ട് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ റിസീവർ എന്നാണ് വരുന്നത്. എലിവേറ്റർ, റഡർ, റഡർ അതുപോലെ മോട്ടറിന്റെ കൺട്രോളിങ് ഒക്കെ. അപ്പൊ ഈ ഒരു വിമാനം ഉണ്ടാക്കാനേ ഇപ്പൊ എത്ര ടൈം എടുത്ത്? ഒരു മാസം എടുത്തണല്ലേ. ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോഴാണല്ലേ ചെയ്യണത്.
അപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കിയ വിമാനമാണ്. പറത്തിയൊക്കെ ഇട്ടില്ലേ? ഇന്ന് ഫസ്റ്റ് ആയിട്ട് പറത്താൻ നിക്കാണ്. ഇത് ഇന്ന് ടെസ്റ്റ് അടിക്കാൻ പോണ വിമാനാണ് കേട്ടോ. ഇന്നിപ്പോ അങ്ങനെ ചെലവൊക്കെ ഇതിപ്പോ ബോഡിയൊക്കെ തെർമോകോള് തെർമോകോളും പിന്നെ ഈ വിങ്സ് എന്താണ്? നമ്മളെ സൺ പാക്ക് സീറ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ വിമാനത്തിൻ്റെ ഫസ്റ്റ് ഫ്ലൈയിങ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം അടിപൊളിയായിട്ട് തന്നെ, ചെറിയൊരു കാറ്റ് പിടിക്കുന്നുണ്ട് തോന്നുന്നു. സംഭവം പൊളിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് ഇപ്പം ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ. F-22 എയർ പ്ലെയിൻ ഉണ്ടല്ലോ, അത് നമ്മുടെ യുദ്ധ വിമാനത്തിൻ്റെ അതേ ഒരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിഭയങ്കരമായിട്ടുള്ള സൗണ്ട് കണ്ടിട്ട് അതിന്ന് വരുന്നത്. മോട്ടറിന്റെ സ്പീഡ് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്, മൂവ് ചെയ്യുന്നത്. മോട്ടറിന്റെ സ്പീഡ് കൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. സാധാരണ മോട്ടറല്ലത്, ഇത് BLDC മോട്ടർ എന്ന് പറയുന്ന മോട്ടറാണ്. ചെറിയ വൈദ്യുതി തന്നെ നല്ല സ്പീഡിൽ ഇത് കറങ്ങും, നല്ല പവറാണ്. ഈ ഒരു ഇതിന്റെ സ്പീഡ് കൊണ്ടാണ് ഇത് മുന്നോട്ട് ഈ പ്ലെയിൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ പ്ലെയിനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ശരിക്കുള്ള ഒരു യുദ്ധവിമാനം പറക്കുന്ന അതേ സ്പീഡും കാര്യങ്ങളായിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ ശരിക്കൊരു യുദ്ധവിമാനം പറക്കുന്ന പോലെ ആയിരിക്കും. ഒരേ റിമോട്ട് വെച്ചിട്ട് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, എല്ലാ പ്ലെയിനും ഒരു റിമോട്ട് വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങോട്ട് മാറ്റി കുത്തിക്കാണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഇതല്ല PUBG പ്ലെയിൻ പറഞ്ഞാണ്ട് ഈ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാക്കിയാലേ? അടിപൊളി സ്റ്റേബിൾ ആയിരുന്നല്ലേ തന്നെ. എങ്ങനെയാണ് ഈ കത്തിപ്പെട്ടത്? എൻ്റെ ഇതിലേക്കുള്ള ക്രേസ് എങ്ങനെയാണ് തുടങ്ങിയത്? ചെറുപ്പം മുതലേ ഈ പ്ലെയിനോടുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും തന്നെയാണ്. നമുക്കിപ്പം പ്ലെയിനെ പൈലറ്റ് ആകാനും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഈ ലെവലിൽ ഇതിൻ്റെ കൺട്രോളിങ്ങും കാര്യങ്ങളും പഠിച്ചുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്ത് പഠിച്ചെടുത്താണ്. പിന്നെ ഈ പ്ലെയിനെ ഇപ്പം പല പല മോഡലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ എൻ്റെ വലിയ പ്ലെയിനാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലെയിനാണ് ഞാൻ സ്വന്തമായിട്ട്. ഒരാൾക്ക് കയറിന്ന് പോകാൻ പറ്റിയ അതാണ് ഇനി പ്ലാനില്ലേ, പ്ലാനിങ്ങിലുള്ളത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ, ഈ ഒരു വീഡിയോ ഞങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ലിങ്കിലൊക്കെ കയറിയിട്ട് ചാനൽ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. കൺട്രോളർ മെയിൻ ആയിട്ടുള്ള കൺട്രോളിങ് അല്ലേ, നമ്മുടെ വിങ്സ് അതുപോലെ മോട്ടറൊക്കെ സ്പീഡ് കൂട്ടുന്ന കുറക്കണൊക്കെ ഈ ഒരു RC. ഇതിന്റെ വില എങ്ങനെയാ വരുന്നത്? ഇതിനല്ല ഏറ്റവും കൂടുതൽ വില ഇപ്പൊ ഈ പ്ലെയിനിൽ ഏറ്റവും കൂടുതൽ വില ഈ എക്സ്പെൻസ് വരുന്ന സാധനമാണ്. പിന്നെ ബാറ്ററിക്കാണ് വരുന്നത്, ഇതിനൊരു 4 rupees റേഞ്ചിൽ വരും. എല്ലാ പ്ലെയിനും ഈ ഒരു ഒറ്റ റിമോട്ട് മതി, കാലിബ്രേഷൻ ചെയ്തിട്ട് ബൈൻഡിൽ സെറ്റ് ആക്കി കഴിഞ്ഞാൽ എല്ലാ പ്ലെയിനും. പിന്നെ ഇതുമലാണ് എല്ലാ കൺട്രോളിങ്ങും കാര്യങ്ങളും. ഇതിന് സെപ്പറേറ്റ് നമുക്ക് ത്രോട്ടിലല്ലേ, ഈ ത്രോട്ടിൽ വെച്ചിട്ടല്ലേ വിങ്സ് ഇതൊക്കെ. ആ അതൊക്കെ പറഞ്ഞത് നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും എക്സ്ട്രാ ഫ്യൂച്ചർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചുകള് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കി. പിന്നെ ഫസ്റ്റ് ആയിട്ട് വിമാനം ഉണ്ടാക്കിയില്ലേ, അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്ന? ഫസ്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു ആ അന്ന് ഫുള്ള് ക്രാഷ് ആയിരുന്നു, ക്രാഷ് ആയില്ല, ഫുള്ള് എല്ലാ പ്ലെയിനും ക്രാഷ് ആയി, ഫുള്ള് മോട്ടോർ പോവാ, പ്രൊപ്പലർ പോവാ, ഫുള്ള് ഇതന്നെയായിരുന്നു, ക്രാഷ് തന്നെയായിരുന്നു. പിന്നെ ഒരു കൊല്ലം ഇതുപോലെ ക്രാഷായി. പിന്നെ കുറെ ആൾക്കാർ കൂടെ നമ്മളെ കുറേ ആൾക്കാരുണ്ട് ഇതിനെ പറ്റി, KRCFC എന്ന് പറഞ്ഞ ഗ്രൂപ്പിലൊക്കെ ഉള്ള ചെല്ലന്മാരെല്ലാവരോടും ചോദിച്ച് അങ്ങനെ നല്ല സെറ്റപ്പ് ആക്കി. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയ എല്ലാം ഇപ്പോൾ പറക്കുന്നു. ഇപ്പോൾ ഉണ്ടാക്കുന്ന ഏത് വിമാനം പറക്കൂലേ, ഇപ്പോൾ എല്ലാ വിമാനം പറപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഇവനൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കാണ് കേട്ടോ, 24 News ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു നല്ല കുഴപ്പമില്ലാത്ത ഒരു പ്ലെയിൻ ഉണ്ടാക്കാൻ എത്ര ചിലവ് വരും?
ഒരു ഫുൾ റെഡി ടു ഫ്ലൈ ആയിട്ട് ഒരു പ്ലെയിൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 8 റുപ്യ റേഞ്ചിൽ വരും. ഇപ്പൊ ആൾക്കാർക്ക് കാണുന്നവർക്കൊക്കെ പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കും. കുറേയാൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടല്ലേ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറും എൻ്റെ ചാനലിന്റെ ലിങ്കും ഒക്കെ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. എനിക്ക് പ്ലെയിൻ ഉണ്ടാകും. പിന്നെ പ്ലെയിന് പുതിയതായിട്ട് ഉണ്ടാക്കണ ബിഗിനേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യൂലേ. ചാനലിൽ വന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിനെയും പരിചയപ്പെടുത്തേ. അപ്പൊ നിങ്ങള് ഒരേ നാട്ടുകാരാണല്ലേ ചെമ്മട്? ഓനിപ്പോ രണ്ടു മാസമായിട്ട് ഈ ലെവലിൽ തന്നെ ഒരുമിച്ചാണ് പ്ലെയിൻ ചെയ്യുന്നത്. പ്ലെയിൻ ഒക്കെ നമ്മളെ ഗ്രൂപ്പ് ഉണ്ട്, കേരളത്തിന്റെ ഒരു ഗ്രൂപ്പിലെ ആ ഗ്രൂപ്പിന്റെ ടീച്ചറാണ്. അപ്പൊ നമ്മളെ വിമാനങ്ങളൊക്കെ ഇവിടെ ഒക്കെ പറപ്പിച്ച് കഴിഞ്ഞപ്പോ ടൈം ഏകദേശം നട്ടുച്ചായിട്ടുണ്ടല്ലേ, നല്ല വെയിലായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാറില്ലേ, നമ്മളെ എല്ലാ വിമാനങ്ങളും കാറിന്റെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കാണ് കേട്ടോ. നമ്മളെ വീഡിയോ അതിന്റെ പേയാലേ.